അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യരായ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാറുണ്ട്. അതല്ല നൽകിയിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് സങ്കടങ്ങളാണ് ദൈവത്തോട് അള്ളാഹുവിനോട് പറയാറുള്ളത്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ നിസാരമായിട്ട് കാണുകയും അതുപോലെ തന്നെ വേണ്ട ഗൗരവം കൊടുക്കാത്ത ഒരു കാര്യവുമാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്. പലപ്പോഴും മറന്നു പോകാറുണ്ട്. ലോകത്തെ ഏറ്റവും നല്ലൊരു ടെന്നീസ് കളിക്കാരനായിരുന്നു റോബർട്ട് ആർഷ എന്ന് പറയുന്നത്. അദ്ദേഹം നന്നായിട്ട് ടെന്നീസ് കളിക്കുകയും ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുള്ള അമേരിക്കൻ കളിക്കാരനാണ്. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളാണ്. പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അങ്ങനെ 1988 ഒരു ഹൃദയ ശസ്ത്രക്രിയയിൽ അദ്ദേഹത്തിന് എയ്ഡ്സ് രോഗം ബാധിച്ചു എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കുകയാണ്. കാരണം ഒരുപാട് ജനലക്ഷ്യങ്ങൾ ആരാധകരായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്നു. പക്ഷേ ഒരു ദിവസം അത് ലീക്കായി, അഥവാ അത് എല്ലാവരും അറിഞ്ഞു. എങ്ങനെയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ കാണാനും ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയും കത്തയക്കുകയും ഒക്കെ ചെയ്തു. എന്താ പറ്റിയത്? താങ്കൾക്ക് ഇങ്ങനെ വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ഞങ്ങൾക്ക്. താങ്കളെപ്പോലെ എല്ലാവരെയും സഹായിക്കുന്ന, പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന മനുഷ്യനക്ക് ഇങ്ങനെ വരാൻ പറ്റില്ലോ. ദൈവം എന്ത് ക്രൂരനാണ്, താങ്കളോട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് കത്തുകളും ഒരുപാട് സംസാരങ്ങളൊക്കെ വന്നു. അപ്പോൾ റോബർട്ട് ആർഷെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിമുഖത്തിൽ ആൾ ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യങ്ങൾ തന്നെ. താങ്കളെപ്പോലെയുള്ള ആൾക്ക് ഇങ്ങനെ രോഗം വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്, ദൈവം അങ്ങനെ ചെയ്യാൻ പാടുന്നു. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു മറുപടി പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അദ്ദേഹം പറയുകയാണ്, ഏകദേശം 50 ലക്ഷത്തിലേറെ ആൾക്കാർ ടെന്നീസ് കളിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് നടക്കുന്നുണ്ട്. അതിൽ 500,000 ആൾ ടെന്നീസ് കളി പഠിക്കുന്നുമുണ്ട്. അതിൽ ഏകദേശം 50,000 ആൾക്കാർ ഏതെങ്കിലും മത്സരത്തിലൊക്കെ പങ്കെടുക്കും. അതിൽ 50 പേരാണ് വിംബിൾട്ടൺ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അതിൽ 4 പേര് സെമി ഫൈനലെത്തും, 2 പേര് ഫൈനലിലെത്തും. അങ്ങനെ 2 പേരിൽ ഒരാളായി വിജയിയായിട്ട് ഞാൻ മാറിയപ്പോൾ ഞാനൊരിക്കലും പോലും ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ദൈവമേ എന്തുകൊണ്ടാണ് എന്നെ നീ തിരഞ്ഞെടുത്തത്? പിന്നെ എങ്ങനെയാണ് ഈ പ്രയാസം വരുമ്പോൾ, ഈ ഒരു പ്രശ്നം വരുമ്പോൾ, ഈ ഒരു പരീക്ഷണം വരുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവമേ ഇത്രയും പേരിൽ നിന്ന് എന്നെ നീ തിരഞ്ഞെടുത്തുവെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. നമുക്ക് അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പടച്ചോനെ എന്തിനാണ് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത് എന്ന് ആരും ചോദിക്കാറില്ല. എന്നാൽ സങ്കടങ്ങൾ വരുമ്പോഴോ, പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പടച്ചോനെ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളല്ലേ? ഞാൻ നന്മകൾ ചെയ്യുന്ന ആളല്ലേ? ഞാനൊരു കുറ്റം ചെയ്യാത്ത ആളല്ലേ? പിന്നെ എന്തിനാണ് എന്നെ തന്നെ പരീക്ഷിക്കുന്നത്, എൻ്റെ മക്കളെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം. ഞാൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടുണ്ടോ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മൾ അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ, പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, പടച്ചോനെ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ നൽകിയിട്ടുള്ളത്. ശരീരം എടുത്ത് നോക്കുക, അതുപോലെ തന്നെ കുടുംബം, സമ്പത്ത്, എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് നമുക്കുള്ളത്. സങ്കടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് സങ്കടങ്ങൾ വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് 2 കണ്ണുണ്ട്. ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന കാഴ്ചകൾ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കുണ്ട്. പക്ഷേ ഈ കാഴ്ച നൽകിയതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ കണ്ണ് കാണാത്തൊരു മനുഷ്യനെ, കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോഴാണ് നമുക്ക് ഈ കണ്ണിൻ്റെ അനുഗ്രഹം മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് കണ്ണുള്ള സമയത്ത് അല്ലെങ്കിൽ കാഴ്ച ഉള്ള സമയത്ത് കണ്ണിൻ്റെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്? അതാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ഖുർആൻ തന്നെ പറഞ്ഞു, ബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫസി വസ്സമറാത് മുബശ്ശിറിസ് സാബിറീൻ. ഏതാനും പരീക്ഷണങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇതൊക്കെ മനുഷ്യന് വരും. അതിലൊക്കെ വിജയിക്കുന്നവൻ ക്ഷമ ഉൾക്കൊള്ളുന്നവനാണ്. അല്ലങ്ങനെ പരീക്ഷിക്കും നമ്മളെ.
ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ പതറാതെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ സമയം ചിലവഴിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് ആൾക്കാരുടെ സങ്കടങ്ങളാണ്. എന്തുകൊണ്ടാണ് പഠിച്ചവനെ എന്നെ മാത്രം നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കെന്തുകൊണ്ടാണ് സമ്പത്ത് തരാത്തത്? എനിക്കെന്തുകൊണ്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കാത്തത്? എപ്പോഴും രോഗമാണ്, എപ്പോഴും പ്രശ്നമാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമാണല്ലോ. ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഒരു വിശ്വാസി. കാരണം ആ വിശ്വാസിയുടെ കൂടെ ആരുണ്ട്? അള്ളാഹു കൂടെയുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ നിർഭയരായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ പ്രചോദനം നൽകുന്നത്, പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിക്കണം. കാഴ്ച നൽകിയതിൻ്റെ പേരിൽ, കേൾവി നൽകിയതിൻ്റെ പേരിൽ, എല്ലാവരുടെ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കണം. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രശ്നമൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ, നിങ്ങൾ നോക്കേണ്ട നിങ്ങളെ ഉയരങ്ങളിലേക്കല്ല, അഥവാ നിങ്ങളുടെ മുകളിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സുഖ സൗകര്യങ്ങളുള്ള ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് നിങ്ങൾ താഴേക്ക് നോക്ക്, പാവപ്പെട്ടവരിലേക്ക് നോക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കാം, നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ അത് നൽകിയിട്ടുണ്ടാരോ, പക്ഷെ നമുക്ക് സമയമില്ല, ആർക്കും സമയമില്ല. അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടാവും? നമസ്കാര വേളയിൽ എല്ലാ നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. പക്ഷെ ആ ദിക്റുകൾ പോലും യഥാർത്ഥ സ്തുതിയിലേക്ക്, അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് ദിക്റുകളായിട്ട് പലപ്പോഴും മാറാറില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പം ചെയ്യുന്ന ഈ ഒരു കാര്യം പോലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ബോധപൂർവം നമ്മൾ സമയം കണ്ടെത്തുക? ബോധപൂർവം അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി, ദുആകൾ ചൊല്ലാൻ വേണ്ടി നമ്മൾ ബോധപൂർവം സമയം കണ്ടെത്തുമ്പോൾ മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ട്. അയ്യൂബ് നബിക്ക് രോഗം, അതുപോലെ തന്നെ നൂഹ് നബിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, സ്വന്തം ഭാര്യയും അതുപോലെ തന്നെ സ്വന്തം മകനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പിതാവിൻ്റെ ഒരു പരീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെടുക അവനെ കണ്ടിട്ടില്ല. 6 വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടു. എല്ലാ സ്ഥലത്തു നിന്നും അക്രമങ്ങളും അതുപോലെ തന്നെ അവഗണനയും ഒക്കെ കിട്ടണം. അതായത് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ അവിടെയൊക്കെ എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, ജീവിക്കാൻ നൽകുന്ന പ്രചോദനം, പ്രതീക്ഷ, അത് വളരെ വലുതാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. സങ്കടങ്ങളെങ്ങനെ ഓർത്ത് കരയേണ്ടവരല്ല നമ്മൾ, മറിച്ച് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്തുതിക്കാൻ സാധിക്കണം പഠിച്ചവനെ. അതുകൊണ്ട് സത്യവിശ്വാസികൾ പ്രത്യേകത ആയിട്ട് പറഞ്ഞുകൊടുത്ത്, അവരിങ്ങനെ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കുന്നവരായിരിക്കും. എന്നിട്ട് പറയുന്നതാണ്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ ആദാബന്നാർ. നീ പഠിച്ചവന് വെറുതെ ഒന്നും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. ആലോചിച്ച് നോക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല, വിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് സൂറത്തുൽ അൻഫാൽ 2-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ പറയുന്നത്. 1, അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ, അള്ളാഹുവിനെക്കുറിച്ച് കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടികൊണ്ട് വിറകൊള്ളും. പടച്ചവനെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ പേടികൊണ്ട് വിറകൊള്ളും. അതുപോലെ തന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അവരുടെ ഈമാൻ വർദ്ധിക്കും. പിന്നെയോ, അവർ അള്ളാഹുവിലായിരിക്കും തവക്കൽ ചെയ്ത് ജീവിക്കുന്നത്. 3 കാര്യങ്ങളാണ് വിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താണ്, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ ഈമാന് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. നമ്മളും സ്തുതിക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിച്ചു നോക്കുക, ദിക്റുകൾ ചൊല്ലി നോക്കുക, എങ്കിൽ നമുക്ക് ഒരു മാനസികമായിട്ടുള്ള സുഖവും സന്തോഷവും കിട്ടും. മാത്രവുമല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുന്ന സമയത്ത് പഠിച്ചവനെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് നൽകിയത് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. പരീക്ഷണങ്ങളിൽ പതറാതെ, സങ്കടപ്പെടാതെ തൻ്റെ നാഥൻ തന്നോടൊപ്പമുണ്ട് എന്ന് മനസ്സിൽ നിരന്തരം മന്ത്രിക്കുവാനും സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.